ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ കഴിഞ്ഞ ഓഡിയോയിൽ നമ്മൾ 5-ാം ക്ലാസ്സിലെ കുറച്ച് പാഠഭാഗങ്ങളിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഓഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഓരോ ചോദ്യങ്ങളായി തുടങ്ങുന്നു. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെ ഒരാഴ്ചയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് 1959 ഒക്ടോബർ 10. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക 1957. അമേരിക്ക ആദ്യമായി ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം 1958. മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ റോക്കറ്റ് Saturn 5. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത സുനിത വില്യംസ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന് 1969 ജൂലൈ 21. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്താൻ ഉപയോഗിച്ച ബഹിരാകാശ വാഹനം അപ്പോളോ 2. ചാന്ദ്രദിനം ജൂലൈ 21. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ പേര്: ഇന്ത്യ ISRO, USA NASA, യൂറോപ്പ് ESA, ജപ്പാൻ JAXA, റഷ്യ RSA, ചൈന CNSA. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. മത്സ്യബന്ധനം, ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം IRS. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹം EDUSAT. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഇൻസാറ്റ്. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ പദ്ധതി ചന്ദ്രയാൻ 2008 ഒക്ടോബർ 22. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ. പക്ഷികളും അവയുടെ അടയിരുപ്പ് കാലവും: കോഴി 21 ദിവസം, പ്രാവ് 14 ദിവസം, കുരുവി 14 ദിവസം, ഒട്ടകപ്പക്ഷി 42 ദിവസം, ലവ് ബേർഡ് 22 മുതൽ 25 ദിവസം വരെ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥ? ഡോക്ടർ സലിം അലി. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള ആരുടെ ആത്മകഥ? ഡോക്ടർ സലിം അലി. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യം സാൽമൺ. പറക്കുന്ന സസ്തനി വവ്വാൽ. മുട്ടയിടുന്ന സസ്തനി പ്ലാറ്റിപ്പസും എക്കിഡ്നയും. പ്രസവിക്കുന്ന പാമ്പ് അണലി. കങ്കാരു കാണപ്പെടുന്ന സ്ഥലം ഓസ്ട്രേലിയ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? പവിഴപ്പുറ്റുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയൻ റീഫ്. പവിഴപ്പുറ്റ് വർഷമായി ആചരിച്ചത് 1997-2008. ഓക്കെ, അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 5-ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ടെക്സ്റ്റിലുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഓരോ അടിസ്ഥാന ശാസ്ത്രം ടെക്സ്റ്റിലെയും ഭാഗങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന LGS, LDC, LP അസിസ്റ്റൻറ്റ്, UP അസിസ്റ്റൻറ്റ് പരീക്ഷകളിൽ 50 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഭാഗങ്ങളും കൂടി കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ തുടർന്ന് വരുന്ന ഓഡിയോസ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.